You want to dance with her? 18, you know? Do you want to dance? ഇനി എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യത്തുള്ളൂ. എടാ പണ്ട് നമ്മൾ കുറെ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നില്ലേ, അതുപോലെ ഈ കൃഷ്ണകുമാർ ഫാമിലി അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ള ഫാമിലി എന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം. ഒരു അച്ഛൻ, നാല് പെൺമക്കൾ, ഒരമ്മ, ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അല്ലെ. പിന്നെ ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉള്ളത് ബഷീർ ബഷീഖും ഫാമിലിക്കാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിൽ എന്ത് ഇവന്റ് നടന്നാലും, ഒരു ട്രിപ്പ് പോയാൽ വരെ അത് ഇവരുടെ ചാനലിൽ ഇവർ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുപോലൊരു ഇവന്റ് ആയിരുന്നു ഈ ഫാമിലിയിൽ രണ്ട് ദിവസം മുന്നേ നടന്നത്. അതായത് ഈ ഫാമിലിയിലെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസികയുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ട് ദിവസം മുന്നേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവർ സെലിബ്രേഷൻ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹൻസികയുടെ അച്ഛനായ കൃഷ്ണകുമാറും ഒത്തുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണ തന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വിവാദമായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ആയിരുന്നു കേട്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. Do you want to dance with her? 18, you know. Do you want to dance? ഇനി എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യത്തുള്ളൂ. എടാ പണ്ട് നമ്മൾ കുറെ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നില്ലേ, അതുപോലെ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇതാണ് വീഡിയോ. വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്തെങ്കിലും പ്രശ്നം വീഡിയോക്ക് ഉണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും വിവാദമാക്കാൻ മാത്രം വീഡിയോയിൽ ഉണ്ടോ എന്നുള്ളത്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും കുഴപ്പം പിടിച്ച വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ്. ഇതിലെ ചില കമന്റുകൾ എന്ന് ഞാൻ വായിച്ചു. കുട്ടി അസ്വസ്ഥയാകുന്നുണ്ട്, പിതാവായാലും കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി പെരുമാറണം. എന്ത് അസ്വസ്ഥത, എങ്ങനെ പെരുമാറണം, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അച്ഛനൊന്ന് ലാളിച്ച സമയത്ത് ആ കുട്ടി അതിൻ്റെതായ ഒരു നാണം കാണിച്ചു, അതിനെയാണ് നിങ്ങളെ അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്ത് ചിന്താഗതിയാണോ ഇതൊക്കെ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മെ കെട്ടിപ്പിടിക്കുകയോ അതല്ലെങ്കിൽ ഒരു പരിധി വിട്ട് സ്നേഹിക്കുകയോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് നാണം തോന്നില്ലേ? ആദ്യ ഒരു നാണം തന്നെ ഇവിടെ അനുസരിക്കും തോന്നിയിട്ടുള്ളൂ. അതിന് ചുമ്മാ മറ്റൊരു തരത്തിൽ വളച്ചുപിടിച്ച് ഇങ്ങനെയൊക്കെ വായിക്കാന്ന് പറഞ്ഞ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ, കഷ്ടം കേട്ടോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്തിരുന്നാലും ഈ കമന്റ് ഇട്ടാക്കി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സിന്ധു കൃഷ്ണ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ദുരന്തമാണോ താനൊക്കെ, ആദ്യം തന്നെ ചിന്താഗതി അന്നാക്ക്. ഞാൻ എന്തായാലും ഈ മെസ്സേജ് ഇതിന്റെ റിപ്ലൈസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഒരുപാട് മലയാളികളുടെ ചിന്താഗതി എന്താണെന്നുള്ളത് ഇതൊരു പ്രൂഫായിട്ട് ഇവിടെ കിടക്കട്ടെ എന്നുള്ള തരത്തിൽ. അതെന്തായാലും നന്നായി, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അത്. എന്തായാലും ലോകം അറിയട്ടെ എത്ര ആൾക്കാരുടെ ചിന്താഗതി എന്താണെന്നുള്ളത്. ഏറ്റവും എന്നെ സങ്കടപ്പെടുത്തിയ വസ്തുത എന്താണെന്ന് അറിയാം? ഈ കമന്റ് ഇട്ടാക്ക് 7.1K ലൈക്ക് കിട്ടി എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോ കണ്ട അത്രയും ആളുകൾ ഈ പറഞ്ഞ ആളുടെ കമന്റ് അംഗീകരിച്ചെന്നർത്ഥം അല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ ആരും ലൈക്ക് കൊടുക്കൂലല്ലോ. ഈ വീഡിയോക്ക് വന്ന കമന്റുകളുടെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റ് ഇതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഒരു അച്ഛനൊരു മകളെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ കാണുന്ന മറ്റെന്തോ തരത്തിലാണ്. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും ഉണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ. അടുത്ത കമന്റ് ഞാൻ വായിച്ചുതരാം. ആ മോൾ അത്ര കംഫർട്ട് അല്ലെന്ന് എനിക്ക് തോന്നി. പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്നേഹം കാണിക്കണ്ട. അതെ, ഇങ്ങനെ ഒന്ന് സ്നേഹം കാണിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ തൊട്ടും തലയോടുള്ള സ്നേഹം നമുക്ക് പിടിക്കൂല അല്ലെ. ഒരു അകലം പാലിച്ചുള്ള സ്നേഹം മതി. കഷ്ടം അല്ലാണ്ട് എന്ത് പറയാനാ. ഒരു പ്രായം കഴിഞ്ഞാണെങ്കിൽ അച്ഛനോ അമ്മയോ മകളെ കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. നല്ലൊരു കമന്റ്. ഇതൊക്കെ ചെറുത് കേട്ടോ, ഇതിനേക്കാളും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. നിങ്ങൾ തന്നെ ഛർദ്ദിച്ചു കണ്ടായാലും ഞാനത് വായിച്ചുതരാം. ഇയാള് കുട്ടിയെ നല്ലോണം മുതലാക്കുന്നുണ്ട്, അച്ഛനായതുകൊണ്ട് ഇതുപോലെയുള്ള പിടുത്തങ്ങൾ ശരിയല്ല. ഒരു ഡാൻസ് വീഡിയോയിലും ഇയാൾ ആ കുട്ടിയെ പിടിക്കുന്നുണ്ട്, കുട്ടി ആ വീഡിയോയിൽ നല്ലോണം നിലവിളിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ കൊള്ളാം. എന്തൊരു കെയറിങ്, വല്ലാത്തൊരു മൈൻഡ് സെറ്റ് കേട്ടു. ഒരു അച്ഛൻ മകളെ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും ചിന്തിക്കുന്ന എന്താണ്, ഇയാളെ മകളെ നല്ലോണം മുതലാക്കുന്നുണ്ടെന്നൊക്കെ. എന്തോന്നടി ഇതൊക്കെ, എന്തൊരു ചീഞ്ഞ മൈൻഡ് സെറ്റാണോ. പൊതുവെ നമ്മൾ മലയാളികളെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. കാരണം എല്ലാറ്റിനെയും ഒരു ലൈംഗിക ചുവയോട് കൂടി നോക്കിക്കാണുന്ന ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു മകൾ അച്ഛൻ ബന്ധത്തിനെ പോലും അത്തരത്തിൽ കാണുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴോ, ഇത് മുന്തി ലൈംഗിക ദാരിദ്ര്യമായി പോയി. പിന്നെ അച്ഛൻ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള മകളുടെ നിലവിളി. ഇപ്പൊ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എന്റെ സിസ്റ്ററിന് 3 മക്കളുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സിസ്റ്ററിന്റെ മക്കളും അളിയനും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അളിയൻ ഇതുപോലെ മക്കളെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഇതുപോലെ അമർത്തി അണച്ചു പിടിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കൾ നിലവിളിക്കാറുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ ചിരിക്കാറാണ് പതിവ്. കാരണം എന്താ, അത് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ ഒരു നിലവിളിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതത്രേ ഉള്ളൂ. പക്ഷെ അതിന് ഇങ്ങനെ അർത്ഥം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. മഹാൻ തന്നെ അല്ലേ. അപ്പൊ മൊത്തത്തിൽ ഇതാണ് കമന്റ് ബോക്സിന്റെ അവസ്ഥ. ഇനി ചില ആളുകൾ ഉപദേശങ്ങളായിട്ട് വന്നിക്കണം കേട്ടോ. ഒരു മഹാൻ ഉപദേശം നമുക്കൊന്ന് വായിച്ചു നോക്കാം. മക്കളാണായാലും പെണ്ണായാലും നമ്മുടെ തന്നെ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനായാലും സഹോദരനായാലും എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നത് നല്ലതാണ്. അത് മക്കൾ നമ്മളോട് പറയില്ല, നമ്മളായിട്ട് മനസ്സിലാക്കി പെരുമാറണം. അത് ശരി, തൻ്റെ അച്ഛൻ ഇങ്ങനെയാണെന്ന് കരുതി എല്ലാവരും ഇതുപോലെ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ.
ഇത്ര മൂത്ത സംശയ രോഗിനെ ഞാൻ അതേറ്റാ കാണുന്നത്. അപ്പൊ ഇതാണ് കമന്റ് ബോക്സിന്റെ അവസ്ഥ. രണ്ടോ മൂന്നോ കമന്റുകളാണെങ്കിൽ പോട്ടെ നോക്കുക, പക്ഷെ മെജോറിറ്റി ഓഫ് കമന്റുകളും ഇങ്ങനത്തെ കമന്റുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്തരം കമന്റ് ഇടുന്നവരെ ഞാൻ പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കത്തില്ല. കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്, അവർ കണ്ടു വളർന്ന പാരന്റിംഗ് രീതി ഇങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരതാണ് ശരിയെന്ന് വിശ്വസിക്കത്തുള്ളൂ. അതിന് അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ മെജോറിറ്റി ഓഫ് പാരന്റിംഗ് രീതി എങ്ങനെയാണ്? ഒരു 10-12 വയസ്സ് വരും, ഭയങ്കര കെയറിംഗ് ആയിരിക്കും അല്ലെ, മെന്റലിയും ഫിസിക്കലി ഒക്കെ ഭയങ്കര കെയറിംഗ് ആയിരിക്കും. എന്നാൽ ഒരു 10-12 വയസ്സ് കഴിഞ്ഞാണെങ്കിലോ മൊത്തത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് മാറും. അത് വരെ നൽകിയ ഫിസിക്കലി ഇമോഷണലി നൽകിയ കെയറിംഗ് പിന്നെ തീരെ ഉണ്ടാവില്ല പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും. അവർക്കെന്തോ പ്രായപൂർത്തിയായെന്ന് പറഞ്ഞ കുട്ടികളെയാണ്. അതുവരെ നൽകിയ കെയറിംഗ് ആ പ്രായത്തിന് ശേഷവും കണ്ടുപോകുന്ന പാരന്റ്സ് വളരെ കുറവാണ്. നമ്മുടെ സമൂഹത്തിൽ മെജോറിറ്റി ഓഫ് പാരന്റ്സും ഇങ്ങനെയുള്ളവരാണ്. അപ്പൊ അതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് ചലക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള പാരന്റിംഗ് രീതി പിന്തുടരുമ്പോൾ ഒരാളും ഓർക്കുന്നില്ല അത് തങ്ങളുടെ മക്കളുടെ മെന്റൽ സ്റ്റാറ്റസിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്നവർ മക്കളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെ പാരന്റ്സ് ചെയ്യുന്നത് വഴി അത് മക്കളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഞാൻ വായിച്ചുതരാം. കൃഷ്ണകുമാർ കാണിക്കുന്ന സ്നേഹം കെയറിംഗ്, ഞാനിത് കുറച്ച് വലുതായപ്പോൾ എന്റെ അച്ഛനിൽ നിന്നും ആഗ്രഹിച്ചിരുന്നു. 15 years വരെ ക്ലോസ് ആയിരുന്നു, പിന്നെ എല്ലാം എവിടെയോ പോയി. ആ ബന്ധത്തിൽ വരെ നെഗറ്റീവ് കണ്ടെത്തുന്ന തായെന്ന് ചിന്താഗതിക്ക. അതാണ് ഈ പെൺകുട്ടി പറഞ്ഞ പോയിന്റ് നിങ്ങൾ നോക്കണം. 15 years വരെ എന്റെ അച്ഛൻ ഭയങ്കര കെയറിംഗ് ആയിരുന്നു, പക്ഷെ പിന്നീട് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. എത്ര പാരന്റ്സ് അത് മനസ്സിലാക്കുന്നുണ്ട്? അവിടെയാണ് കൃഷ്ണകുമാറിനെ പോലുള്ള പാരന്റ്സ് വേറിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ അടക്കമുള്ള സമൂഹത്തെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ 15 years പ്രായം കഴിഞ്ഞ് ഒട്ടുമിക്ക കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മെന്റൽ ട്രോമ എന്ന് പറയുന്നത്. അതായത് അത് വരെ വീട്ടിൽ നിന്നും എല്ലാ കെയറിംഗും സ്നേഹവും കിട്ടി അവരെ സംബന്ധിച്ചിടത്തോളം, പിന്നീട് അങ്ങോട്ട് വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, പ്രായപൂർത്തി എത്തി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അവരെ വീട്ടുകാരെ കേൾക്കാത്തൊരവസ്ഥ, അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാം കൊണ്ട് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്താക്കും? അതിനുവേണ്ടി തന്റെ സുഹൃത്തുക്കളെ ആശ്രയിക്കാൻ തുടങ്ങും. തന്റെ പ്രശ്നങ്ങളും പരിഭവങ്ങളും സുഹൃത്തുക്കളോട് പറയാൻ തുടങ്ങും. പതിയെ പതിയെ അവർ പാരന്റ്സിൽ നിന്നും അകലാനും സുഹൃത്തുക്കളോട് അടുക്കാനും തുടങ്ങും. പിന്നെ സംഭവിക്കുന്ന എന്താ, ഒരു 20-25 വയസ്സാകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി പാരന്റ്സിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അകന്നിട്ടുണ്ടാകും. അതിനുശേഷം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും ഇവരും പാരന്റ്സും തമ്മിൽ ഉണ്ടാവില്ല. ഒരു 75% കുട്ടികളുടെയും അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പിന്നെ സംഭവിക്കുന്ന എന്താണ്, ഈ പാരന്റ്സിന് വാർദ്ധക്യത്തിലെത്തി വയ്യാതാകുമ്പോഴേക്കും ഈ മക്കൾ പാരന്റ്സിന് ഒരു കടമയ്ക്ക് വേണ്ടി നോക്കുന്ന ഒരവസ്ഥ വരും. ആ എന്റെ പാരന്റ് ആണ്, എന്നെ പോറ്റി വളർത്തിയവരാണ്, അപ്പൊ അവരെ നോക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ശുശ്രൂഷിക്കുക. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും ഇവർ തമ്മിൽ ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് മക്കളെ വളർത്തി വെച്ചേക്കുന്നത്. മരിക്കുന്നവർ ചുമ്മാ വെറുതെ നോക്കും അല്ലെ. ഇതിങ്ങനെ സൈക്കിള് പോലെ തുടർന്ന് വരും. ഇങ്ങനെയാണ് ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ പാരന്റിംഗ് രീതിയും. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പാരന്റിംഗിന്റെ ഏറ്റവും വലിയ പ്രശ്നവും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുള്ള ഒരു അനുഭവം പങ്കുവച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. ഒരു 5 years മുന്നേ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റ് ഒരു അച്ഛനും മകളും വന്നിരുന്നു. അന്നേരം ആ കമ്പാർട്ട്മെന്റ് ഫ്രീ ആയിരുന്നു. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോയി സ്റ്റേഷനൊക്കെ കവർ ചെയ്തേ, ഒരുപാട് ആളുകൾ ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഈ മകൾ എന്താക്കി, ഈ അച്ഛന്റെ തോളിൽ തല വെച്ച് കിടക്കാൻ തുടങ്ങി. അന്നേരം ഈ അച്ഛൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം? ദേഷ്യത്തോടും മകള് മോത്തേക്ക് ഒന്ന് നോക്കി, എന്നിട്ട് എന്താക്കിന്ന് അറിയാം? ബാഗ് എടുത്ത് മടിയിൽ വെച്ച്, എന്നിട്ട് മകള് തോണ്ടിട്ട് പറയാ മടിയിൽ കിടന്നു എന്നുള്ളത്. ഇത് കറക്റ്റ് എന്റെ മുന്നിലാണോ നടക്കുന്നത്? അന്നേരം ഞാൻ ചിന്തിച്ച് പോയി എന്താണെന്ന് അറിയാം, ഇയാൾ എന്താ ഇങ്ങനെ എന്നുള്ളത്. അന്നേരം ആ മകളുടെ ഒരു ചമ്മി എക്സ്പ്രഷനോട് കൂടി വേണ്ട എന്ന് പറഞ്ഞ് നേരെ ഇരുന്നു. ആ മകളുടെ ആ ഇരുത്തത്തിൽ എനിക്കൊന്ന് ഭയങ്കര അസ്വസ്ഥത തോന്നി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും ആളുകളുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് സുരക്ഷിതത്വം തോന്നിയ ആളായിരുന്നു അവിടെ അച്ഛൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സുരക്ഷിതത്വം ആഗ്രഹിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവിടെ ചെയ്തതാണ് തോളിൽ തലവെച്ച് കിടക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ പോലും ആ അച്ഛന് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ഈ സംഭവം ഓർക്കാറുണ്ട്. ചില സംഭവങ്ങൾ അങ്ങനെയാണല്ലോ, ചില സംഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അതങ്ങനെ മനസ്സിൽ കിടക്കും. അതുപോലെ ഒരു അനുഭവമാണ് എനിക്കിത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്തരം പാരന്റ്സ് ഉള്ള ഒരു ലോകത്ത് കൃഷ്ണകുമാറിന് പോലുള്ള ഒരു അച്ഛനെ കിട്ടുക എന്ന് പറയുന്നത് ഈ മക്കൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇത് മാത്രമല്ല, ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ്, കൃഷ്ണകുമാർ മക്കളുടെ കൂടെ ഡാൻസ് കളിക്കുന്നു, ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നു, റീൽ വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ ഏത് പാരന്റ്സ് ഇന്നത്തെ കാലത്ത് ചെയ്യാം? പറയുമ്പോൾ മക്കളെല്ലാവരും പോത്ത് പോലെ എളുപ്പം വെച്ച്, എന്നിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അത് അവർ തമ്മിലുള്ള അച്ഛൻ മക്കൾ ബോണ്ടാണെന്ന് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണല്ലോ ഇവിടെ ഉള്ളതെന്ന് ആലോചിക്കുമ്പോഴാണ്. അങ്ങ് അണച്ചു പിടിക്കുമ്പോഴേക്കും വേറെ ദൂരത്തിലാണ് കാണുന്നത്. അധികമൊന്നും പറയാനില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ മക്കളുടെ നാളെ തിരിച്ചു തരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ കൂടെ പറഞ്ഞു നന്നാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, അധികം എനിക്കൊന്നും പറയാനില്ല. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.